കെ സി ബി ചെയർമാന്റെയും ബോർഡിന്റെയും പ്രതികാര നടപടിക്കെതിരെ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി ഓഫീസേഴ്സ് അസോസിയേഷൻ തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല സത്യാഗ്രഹം സമരം ആരംഭിക്കാൻ തീരുമാനം വേണ്ടിവന്നാൽ ചട്ടപ്പടി സമരത്തിലേക്ക് കടക്കുമെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ നടക്കാൻ സംഘടനയെ തകർക്കുക എന്നതാണ് ബോർഡിന്റെ ലക്ഷ്യമെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ ആരോപിച്ചു ദേശീയ പണിമുടക്ക് പരാജയപ്പെടുത്താനുള്ള നീക്കങ്ങൾ കെഎസ് സി ബി ചെയർമാന്റെ ഭാഗത്തുനിന്നുമുണ്ടായി ജീവനക്കാർക്കെതിരെ ഭീഷണി വരെ ഇതിന്റെ ഭാഗമായി സി എം ഡി ഉയർത്തി കെഎസ് സി ബി ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് എം ജി സുരേഷ് കുമാറിന്റെ സസ്പെൻഷന് ഒരു കാരണം ദേശീയ പണിമുടക്കിൽ പങ്കെടുത്തു എന്നതാണ് എന്നത് വിചിത്രമാണെന്നും ജനറൽ സെക്രട്ടറി ബി ഹരികുമാർ പറഞ്ഞു ഇന്ന് കേരളം ഭരിക്കുന്ന ചരിത്രത്തിലാദ്യമായ ഒരു ഭരണ തുടർച്ച കിട്ടിയ മുന്നണി ഉൾപ്പെടെ ആഹ്വാനം ചെയ്ത മുന്നണി ഉൾപ്പെടെ പിന്തുണ നൽകിയ ഒരു അഖിലേന്ത്യാ പണിമുടക്കിന് ആ അഖിലേന്ത്യാ പണിമുടക്കിന് ആഹ്വാനം നൽകുകയും അതിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ള വിചിത്രമായ ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരിക്കുമ്പോൾ വിചിത്രമായ ഈ ആരോപണമാണ് ഏറ്റവും പ്രധാനമായി കുറ്റാരോപണത്തിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഈ പ്രതികാര നടപടിക്കെതിരെ പ്രക്ഷോഭം ശക്തിപ്പെടുത്താനാണ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ തീരുമാനം ഇന്നും നാളെയും കരിദിനം ആചരിക്കുകയും ഈ മാസം പതിനൊന്ന് മുതൽ കെ സി ബി ആസ്ഥാനത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിക്കാനും തീരുമാനിച്ചു ഒരു ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിലുള്ള ഒരു നിസ്സഹകരണം പതിനൊന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് വേണ്ടി വന്നാൽ ഒരു ചട്ടപ്പടി സമരത്തിലേക്ക് മാറുന്ന രീതിയിലുള്ള ഒരു നിസഹകരണം ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുന്നതാണ് അഴിമതിക്ക് കളമൊരുക്കിയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങാനുള്ള തീരുമാനം ബോർഡ് എടുത്തത് അത് അസോസിയേഷൻ തടഞ്ഞു എങ്ങനെയാണ് ചെയർമാന്റെ ഡ്രൈവറുടെ വീട്ടിൽ ടാറ്റ ഹെയർ വാഹനം എത്തിയത് എന്നത് പരിശോധിക്കേണ്ടതാണെന്നും സുരേഷ് കുമാർ പറഞ്ഞു അങ്ങനെ ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ ഒന്നിച്ചായിരത്തി ഇരുന്നൂറ് വാഹനം വാങ്ങാൻ പാടുണ്ടോ എന്നതാണ് ഞങ്ങൾ ഉന്നയിച്ച പ്രശ്നം കടുത്ത സമ്മർദ്ദങ്ങളുടെ ഒടുവിലാണ് പർച്ചേസ് അറുപത്തഞ്ചിലേക്ക് അദ്ദേഹത്തിന്റെ പേര് എന്നാണ് അദ്ദേഹം മൻസിൽ എന്ന് 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 പറയുന്ന വീട്ടിലാണ് താമസിക്കുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു ടാറ്റ ഹയർ വന്നിട്ടുണ്ട് വന്നു പരിശോധിക്കണം ഈ പറയാൻ ആഗ്രഹിക്കുകയാണ് വകുപ്പ് മന്ത്രി തലസ്ഥാനത്തെത്തിയാൽ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കും ചെയർമാനെ ആകെ തള്ളിക്കളയാൻ മന്ത്രിക്ക് സാധിക്കില്ല എന്നാൽ ചെയർമാൻ ചെയ്യുന്നതെല്ലാം മന്ത്രി അനുകൂലിക്കുന്നുമില്ല പ്രവർത്തനത്തെ തടയാൻ സസ്പെൻഷനെ ഒരു കാരണമായി ഉപയോഗിക്കുകയാണ് ചെയർമാൻ ഇതിനെ ശക്തമായി ചോദ്യം ചെയ്തു തന്നെ മുന്നോട്ടു പോകുമെന്നും ഓഫീസേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ വ്യക്തമാക്കി കൈരളി ന്യൂസ് തിരുവനന്തപുരം